നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് പി എസ് ജിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ലിയനാർഡോ പറഞ്ഞത്, പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നിലവിലുള്ള താരങ്ങളെ ഇവിടെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന്. കിലിയൻ എംബപ്പേയുടെയും നെയ്മർ ജൂനിയറുടെയും കോൺട്രാക്ട് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഈ സമ്മറിൽ ഫ്രീ ഏജന്റ് ആകാൻ പോകുന്ന ഏഞ്ചൽ ഡി മരിയയുടെ കാര്യത്തിൽ ഇപ്പോൾ പി എസ് ജി ഒരു തീരുമാനമാക്കിയിരിക്കുന്നത്. സൂപ്പർ താരം ഒരു വർഷം കൂടി പി എസ് ജിയിൽ തുടരും. അവർ ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അർജന്റീൻ സൂപ്പർ താരത്തിന് വലിയ ഒരു റോളാണ് പി എസ് ജിയുടെ മുന്നേറ്റത്തിലൊക്കെ ഇപ്പോൾ വഹിക്കാനുള്ളത്. അദ്ദേഹം ഏതായാലും ഒരു വർഷം കൂടി പി എസ് ജിയിൽ ഉണ്ടാകും. 16 കിരീടങ്ങളാണ് പി എസ് ജിയിൽ ചേർന്നതിന് ശേഷം. 2015 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നാണ് അദ്ദേഹം പി എസ് ജിയിലേക്ക് വരുന്നത്. അന്ന് ഏതാണ്ട് ഒരു 63 മില്യൺ യൂറോയുടെ ഒക്കെ ഒരു ഇതാ റൗണ്ട് അത്രയും ഒരു തുകക്കാണ് അദ്ദേഹം പി എസ് ജിയിലേക്ക് വരുന്നത്. പിന്നീട് അവിടെ വെച്ച് അദ്ദേഹം 16 ട്രോഫികളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്, പി എസ് ജിക്കൊപ്പം നേടിയിട്ടുള്ളത്. 248 മത്സരങ്ങളിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായി പി എസ് ജിക്ക് വേണ്ടി ഏഞ്ചൽ ഡി മരിയ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. 86 ഗോളുകൾ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചു. 99 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. ഏതായാലും പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് എന്തായാലും ഡി മരിയ വഹിച്ചിട്ടുണ്ട്. ഇനിയും അദ്ദേഹം ഒരു വർഷം കൂടി അവിടെ തുടരുന്നു എന്നുള്ളത് പി എസ് ജി ആരാധകർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.